വർഗീയത തുപ്പുന്ന നാവുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് മോദി പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന തലയ്ക്ക് ബോധമുള്ള ജനങ്ങൾക്ക് ഒരുപക്ഷെ ചിരിയാവും വന്നത്. വലിയ രീതിയിലുള്ള വനിതാ റാലിയൊക്കെ സംഭവിച്ചെങ്കിലും അത് വോട്ടാക്കി മാറ്റാൻ ഒരിക്കലും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ മണിപ്പൂരിലെ ചുടുചോരിയുടെ മണവും ഇന്ത്യൻ കായിക താരങ്ങളുടെ കരച്ചിലും തെരുവിൽ പിച്ചി ചീന്തിയ കുഞ്ഞു കുട്ടികളുടെ നിലവിളിയും മറക്കില്ല. മണിപ്പൂരിൽ സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി നഗ്നരാക്കി തെരുവിൽ വലിച്ചിഴച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാത്ത പ്രധാനമന്ത്രി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂരിൽ വന്ന് സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി പ്രസംഗിക്കുന്നത്? പ്രധാനമന്ത്രിയായല്ല, BJP നേതാവായാണ് മോദി തൃശൂരിൽ വന്നത്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ 45 ലക്ഷം സ്ത്രീകൾ ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കുടുംബശ്രീയെപ്പറ്റി മോദി മിണ്ടിയിട്ടില്ല. അത് പറയാൻ മോദിക്ക് കഴിയില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് യോജിക്കാത്തതാണ്. സ്ത്രീ പുരോഗതിയിൽ രാജ്യത്തിന് മാതൃകയാണ് കേരളം. കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ അതിന്റെ തെളിവാണ്. യാഥാർത്ഥ്യം മറച്ചു പിടിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഒന്നോർക്കണം, കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിന് കുടുംബശ്രീ പ്രസ്ഥാനം വഹിച്ച പങ്ക് വലുതാണെന്നുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം നടപ്പാക്കിയ നാടാണിത്. അവിടെ വന്നാണ് മോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുകയാണ്. അതിനോട് മുഖം തിരിച്ചിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നത് തികച്ചും ലജ്ജാകരമാണ്. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഓഫീസ് എവിടെയാണെന്നാണ് മോദി പറഞ്ഞത്? ആരാണ് നടപടിയെടുക്കേണ്ടത്? വിമാനത്താവളങ്ങൾ കേന്ദ്രത്തിന് പരിധിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് തടയേണ്ടത് കേന്ദ്രമാണ്. ആ അധികാരമുണ്ടായിട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും എന്താണ് നടപടിയെടുക്കാത്തത്? അന്വേഷണ ഏജൻസികളുടെ തലവൻ മോദി ആയിട്ടും അത് മറച്ചുവെച്ച് ആളെ പറ്റിക്കാൻ പൈംഗ്ലി സ്റ്റൈലിൽ ഓരോന്ന് പറയുകയാണ് ചെയ്യുന്നത്. വനിതാ സംവരണ ബില്ല് പാസ്സാക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടെന്താ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ബില്ല് പാസ്സാക്കാത്തത്? സെൻസസ് തീയതി പോലും പ്രഖ്യാപിക്കാത്തത്? ജാതി സെൻസസ് നടത്തണമോ എന്ന് തീരുമാനിക്കാത്തത്? മതനിരപേക്ഷ സർക്കാർ ഒരു മതകാര്യങ്ങളിലും ഇടപെടരുതെന്നാണ്. വ്യക്തികൾക്ക് വിശ്വാസിയോ അവിശ്വാസിയോ ആകാം, എന്നാൽ ഇവിടെ ഭരണകൂടം തന്നെ നേരിട്ട് ഇടപെടും വിധമാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഒരുങ്ങുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അജണ്ടയാണ്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിയുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഉടനെ നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. എന്നാൽ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും ഒരു നിലപാടിൽ എത്തിയിട്ടില്ല. എന്നാൽ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് മുഖ്യമന്ത്രി ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കുമെന്ന് പറയുന്നു. ഹിന്ദുത്വവൽക്കരണത്തെ പ്രതിരോധിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. മൃദു ഹിന്ദുത്വ നയങ്ങൾ പാലിച്ച് ഹിന്ദുത്വ വർഗീയതയെ ചെറുക്കാൻ കഴിയില്ലെന്ന് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ആ പാഠം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് കേരളത്തെ അത്ഭുതപ്പെടുത്തുകയാണ്.